ಇಲ್ಲದು ದುಡರಟ್ಟೆ ಎಲ್ಲ ಹೇಟರ್ಸ್ ಸುಳ್ಳು ಪೋರಟ್ಟೆ ಈ ಕಳಿ ಫೈಲ್. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പ്രോക്കളൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റീഫണ്ട്, റീഫണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇങ്ങനെ നമ്മൾ റീഫണ്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റീഫണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം ഇത് ചെയ്യണോ വേണ്ടേ എന്ന് മാത്രം തീരുമാനിക്കുക. കാരണം ഇത് ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് റീഫണ്ട് ചെയ്യണം എങ്ങനെയാന്ന് മനസ്സിലായ ഉടനെ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ദോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തുകൊണ്ടും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓളിൽ അമർത്തി വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ടോപ്പപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്ത് കളിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ താഴെയായിട്ട് ഒരു കിഡില മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഗെയിം കളിച്ചും ഫ്രണ്ട്സിനെ റെഫർ ചെയ്തൊക്കെ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്ത് ടോപ്പപ്പ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്നും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് റീഫണ്ട് എന്ന് നോക്കാം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ എക്സാമ്പിളായിട്ട് ഒരു 80 ടോപ്പപ്പ് നമ്മുടെ ഫ്രീഫയറിലെ അക്കൗണ്ടിലോട്ട് നമ്മൾ ഇന്ന് ചെയ്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ കാരണമോ എന്തെങ്കിലും കാരണം നമ്മുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സിം ബാലൻസിൽ നിന്നും പൈസ പോവുകയും പക്ഷേ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡയമണ്ട് വരാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷനായിട്ട് അവർ തന്നെ നൽകിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് റീഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതാണ് ചുരുക്കത്തിൽ റീഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു ഗുണവും ഒരു ദോഷവുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ നമ്മുടെ പൈസ തിരികെ കിട്ടും. അപ്പോൾ നമ്മൾ എത്ര 80 രൂപയ്ക്കാണ് ടോപ്പപ്പ് ചെയ്തത്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഡയമണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡയമണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുണം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ നമ്മുടെ 80 രൂപ നമ്മളെ തിരിച്ച് ഏത് വഴിയാണ് ചെയ്തത് അതിൽ നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയമണ്ട് അക്കൗണ്ടിൽ മൈനസ് ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഈ ആ വീഡിയോ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ആ വീഡിയോ ഇട്ടത് കൊണ്ടാണ് എല്ലാവർക്കും റീഫണ്ടിനെ കുറിച്ച് അറിയണം, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഇതുപോലെ റീഫണ്ട് ചെയ്തവരുടെ അക്കൗണ്ടാണ്. അതായത് അവർ റീഫണ്ട് ചെയ്തപ്പോൾ ഇതുപോലെ അവരുടെ അക്കൗണ്ടിൽ ഡയമണ്ട് മൈനസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ദൂഷ്യവശം കൂടി ഉണ്ടെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞായിരുന്നു നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഡയമണ്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂന്ന് പറഞ്ഞ്. പക്ഷേ ഇത് പൈസ ഇല്ലാത്തത് കൊണ്ട് റീഫണ്ട് അടിച്ച് അതുകൊണ്ട് ടോപ്പപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചവരാണ് ഇവർ. അത് മനസ്സിലായി കാണും. ജസ്റ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, ഇപ്പോൾ ഒരു പുതിയൊരു ടോപ്പപ്പ് വേണ്ടി വന്ന് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റീഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പൈസ തിരികെ കിട്ടുകയും എന്നാൽ ഒരു കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഇത് ഫ്രീഫയർ കണ്ടുപിടിക്കുകയും നമ്മൾ അവരെ കബളിപ്പിച്ചെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർ നമുക്ക് ഇതുപോലെ ഒരു റെസ്ട്രിക്ഷൻ, ഡയമണ്ട് റെസ്ട്രിക്ഷൻ എന്ന് പറയും, അത് നമുക്കൊരു അക്കൗണ്ടിലോട്ട് തരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഡയമണ്ട് തിരിച്ച് ടോപ്പപ്പ് ഖരേനയ്ക്ക് ടോപ്പപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് റിലീസ് ആവുകയും അതിൽ പഴയ പോലെ കളിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇനി എങ്ങനെയാണ് റീഫണ്ട് അടിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ശേഷം സെർച്ച് ബാറിൽ play.google.com എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വലത് സൈഡിൽ അല്ല ഇടത് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്യാൻ നേരം ഒന്നുകൂടി ഒന്ന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇനേബിൾ ആയിട്ട് കാണുന്നതായിരിക്കും. ഇവിടെ രണ്ടാമതായിട്ട് ഓർഡർ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജിമെയിൽ വഴി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു എയർ ഡ്രോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പപ്പ് എടുക്കുക. ഞാൻ ഇവിടെ 400 ടോപ്പപ്പ് എടുത്ത് റിപ്പോർട്ട് എ പ്രോബ്ലം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് സെലക്ട് ഓപ്ഷൻ എന്ന ഭാഗത്തായിട്ട് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഐ പർച്ചേസ് ബട്ട് ഡിഡിൻറ്റ് ഗെറ്റ്, അതായത് പർച്ചേസ് ചെയ്തിട്ട് കിട്ടില്ല എന്നൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ താഴെയായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തും കൂടി നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത ശേഷം താഴെയായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ആവുന്നതാണ്. ഇവിടെ റിപ്പോർട്ട് ആയ പ്രോബ്ലം ഓക്കെ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആയിട്ട് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 48 മണിക്കൂറാണ് അവർ പറയുന്നത്. 48 മണിക്കൂറിന് മുമ്പായിട്ട് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. റീഫണ്ടിന് ശേഷം നമ്മുടെ ജിമെയിലോട്ട് നമുക്ക് ഇതുപോലൊരു മെസ്സേജ് വരുന്നതാണ്, നമ്മൾ എത്ര രൂപയ്ക്കാണോ റീഫണ്ട് അടിച്ചത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടെന്നാണിത്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ഇത് ചെയ്യുക. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇതിങ്ങനെ ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്തിട്ട് പൈസ കിട്ടാത്തവർ, അതായത് ഡയമണ്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ലൈവ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലായിരിക്കും ലൈവും നമ്മുടെ ഗിവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടന്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.